നമസ്കാരം ചൈന ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥിരമായി പ്രകമ്പനം സൃഷ്ടിക്കാറുണ്ട് ഇതിനു പുറമെ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി അതിർത്തി കടക്കാൻ വേണ്ട സഹായങ്ങളും ചെയ്യും ചാതിയാൻ ചൈനയ്ക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുന്നു അതിനായി പുതിയ പദ്ധതികളിലേക്ക് കടക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ ആയുധപ്പുര കൂടുതൽ കരുത്തുറ്റതാകും പുതിയ ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലേക്ക് വൈകാതെ എത്തും ഇന്ത്യൻ പ്രതിരോധ മേഖല പുതുവഴികൾ തേടുകയാണ് പോളണ്ടിൽ നിന്നുള്ള വമ്പൻ പ്രതിരോധ കമ്പനിയായ ഡബ്ല്യു ബി ഗ്രൂപ്പ് ഇന്ത്യയിൽ ആയുധ നിർമ്മാണത്തിലടക്കം സഹകരണത്തിന് തയ്യാറായി കഴിഞ്ഞു ഇന്ത്യയിൽ ആയുധങ്ങൾ എത്തിക്കുന്നതിനോടൊപ്പം ഇന്ത്യ വലിയൊരു വിപണിയായും അതോടൊപ്പം വ്യവസായ പങ്കാളിയായും കാണുന്നതായി ഗ്രൂപ്പിന്റെ സിഇഒ അറിയിച്ചു കഴിഞ്ഞു പ്രതിരോധിക്കാൻ ആയുധം എത്തിക്കുന്നതിനു പുറമേ ഇന്ത്യൻ ആയുധ നിർമ്മാണ രംഗത്തും വൻ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ വിപണിയെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതായും ഡബ്ല്യു ബി ഗ്രൂപ്പ് അറിയിച്ചു കഴിഞ്ഞു ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ അടക്കം കമ്പനിയുടെ വലിയ ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരാവാൻ ഇന്ത്യക്ക് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്ഥാപിച്ച ഗ്രൂപ്പിന് ഇന്ന് ഇരുപത് കമ്പനികളുണ്ട് രണ്ടര ലക്ഷം ജീവനക്കാരാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് മാതൃ കമ്പനിയായ ഡബ്ല്യു ഗ്രൂപ്പ് ഇലക്ട്രോണിക്സിലടക്കമാണിത് ഇലക്ട്രോണിക് സാധനങ്ങളുടെ നിർമ്മാണത്തിലൂടെ തരംഗം പിടിച്ച കമ്പനിയുടെ ആളില്ലാ പറക്കും വാഹനങ്ങൾ ഡ്രോണുകൾ എന്നിവ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു യുക്രൈൻ യുദ്ധത്തിലെ ഇവയുടെ ഉപയോഗമാണ് പ്രതിരോധ രംഗത്ത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാൻ പ്രധാനമായും കാരണമായത് കമ്പനിയുടെ വാർമേറ്റ് ഫ്ലൈ ഐ എന്നീ ആളില്ലാ വാഹനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇവ രണ്ടായിരം എണ്ണമാണ് വിതരണം ചെയ്തതെങ്കിൽ ഇപ്പോഴിത് അയ്യായിരമായി ഉയർന്നു ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും തങ്ങളുടെ പ്രതിരോധ ഉപകരണങ്ങൾക്ക് വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും കമ്പനി അറിയിച്ചു കമ്പനിയുടേതായി വാർമേറ്റ് ആണ് ഇന്ത്യ ഉപയോഗിച്ചത് കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ മറ്റു യുദ്ധോപകരണങ്ങൾ എന്നിവ കമ്പനിയിൽ നിന്നും അടിയന്തരമായി വാങ്ങിയിരുന്നു പ്രതിരോധ മേഖലയുടെ വികസനത്തിനായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ കരാറുമായി പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് നേടിയെടുത്തത് ഈ പൊതുമേഖലാ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മൊത്തം വരുമാനം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കോടി രൂപയായിരുന്നു അമേരിക്ക റഷ്യ പോലുള്ള ലോകശക്തികൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യ ഏറെ മുന്നിലാണ് ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള ചൈനയുടെ മോഹം വ്യാമോഹമായി തുടരുകയുള്ളു ഒരു കരി മണ്ണും പോലും ഇന്ത്യ വിട്ടുകൊടുക്കുന്നതല്ല ഇന്ത്യൻ അതിർത്തിയിൽ ശക്തമായ പ്രതിരോധം തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെ ഇന്ത്യ തീർക്കുന്നുണ്ട് അതിനാൽ പുതിയ പുതിയ ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലേക്ക് എത്തേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ചൈനയ്ക്കും അതിർത്തി കടന്നുള്ള ഭീകരവാദം തുടർക്കഥയാക്കുന്ന പാകിസ്ഥാനും ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യൻ പ്രതിരോധ മേഖല ഇനിയും ശക്തമാകട്ടെ ന്യൂസ് ഡെസ്ക് ഇന്നാട് മലയാളം